ദേശീയ അധ്യക്ഷന്റെ കാര്യത്തിൽ ഇരുട്ടൽ തപ്പുന്ന കോൺഗ്രസ് ലോക്സഭയിലും ഏകോപനമില്ലാതെ വലയുകയാണ്. കഴിഞ്ഞ ദിവസം NIA ഭേദഗതി ബിൽ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കുകയോ വിട്ടുനിൽക്കുകയോ വേണമെന്ന് MPമാരിൽ ഒരു വിഭാഗം വാദിച്ചപ്പോൾ ബില്ലിനെ പിന്തുണച്ച് വോട്ട് ചെയ്യണമെന്നായിരുന്നു കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൗധരിയുടെ നിലപാട്. എന്നാൽ വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് കേരളത്തിൽ നിന്നുള്ള K മുരളീധരനും ആന്റോ ആന്റണിയും പുറത്തുപോയി. സഭയിൽ പാർട്ടി MPമാർ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് സോണിയാഗാന്ധി മുൻപ് ആവശ്യപ്പെട്ടിരുന്നു. ഓരോ ദിവസത്തെയും നിലപാട് തീരുമാനിക്കാൻ രാവിലെ സഭ ചേരുന്നതിന് മുൻപ് MPമാർ യോഗം ചേരണമെന്നും നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഇതുവരെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായിട്ടില്ല. അധീർ രഞ്ജൻ ചൗധരിയുടെ പിടിപ്പുകേടാണ് ഏകോപനമില്ലായ്മയ്ക്ക് കാരണമെന്നാണ് MPമാർക്കിടയിൽ തന്നെയുള്ള അഭിപ്രായം. അതുകൊണ്ട് തന്നെ K മുരളീധരനും ആന്റോ ആന്റണിയും ലോക്സഭയിൽ നിന്ന് പുറത്തേക്ക് പോയതിലും അത്ഭുതപ്പെടാനില്ല. സർക്കാർ അവതരിപ്പിച്ച ബില്ലിലെ പോരായ്മകൾ പരിഹരിക്കേണ്ടതിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ കടമയാണെന്നും ഭരണകൂടത്തെ കണ്ണടച്ച് പിന്തുണയ്ക്കുന്നത് ശരിയല്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് സഭ വിട്ടതെന്ന് K മുരളീധരൻ വ്യക്തമാക്കി. അപ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. പാർട്ടി നിലപാടിന് വിരുദ്ധമായി സഭ ബഹിഷ്കരിച്ചതല്ലെന്നും മുൻകൂട്ടി നിശ്ചയിച്ച ചില ഔദ്യോഗിക പരിപാടികൾ മൂലം പുറത്തുപോയതാണെന്നും ആന്റോ ആന്റണി പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ചൗധരിയുടെ നിലപാടിനോടുള്ള വിയോജിപ്പാണോ ലോക്സഭയിൽ 2 MPമാർ പുറത്തുപോയതിലൂടെ കണ്ടത്? അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ രാഹുൽ ഇതൊന്നും കൃത്യമായി അറിയുന്നില്ലേ, നിയന്ത്രിക്കുന്നില്ലേ? കോൺഗ്രസിലെ അണികൾക്ക് ആശ നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഒന്നിനു പുറകെ ഒന്നായി ഓരോ ദിവസവും അടിപതറുകയാണോ കോൺഗ്രസിന്? പാർട്ടിയിലെ MLA മാർ കൂട്ടത്തോടെ BJPയിലേക്ക് പോകുന്നു, പല സംസ്ഥാനങ്ങളും കൈയൊഴിയുന്നു, കൈവിട്ടു പോകുന്നു. അതിനൊക്കെ പിന്നാലെ ദേശീയ അധ്യക്ഷന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഇരുട്ടിൽ തപ്പുമ്പോൾ ഇതിൽ പരം വലിയ നാണക്കേട് പാർട്ടിക്ക് ഇല്ലെന്നാണ് അണികൾ തന്നെ പറയുന്നത്. പ്രത്യേകിച്ചും ലോക്സഭയിൽ ബില്ലുകൾ വരുമ്പോൾ ഒന്നുകിൽ അതിനെ വിട്ടുനിൽക്കണമോ അല്ലെങ്കിൽ അതിനോടൊപ്പം ചേരണമോ എന്നുള്ള കാര്യം വന്നപ്പോൾ MPമാർ ഒരു വിഭാഗം വാദിച്ചപ്പോൾ ആ വാദങ്ങൾക്ക് വിരുദ്ധമായിരുന്നു അധീർ രഞ്ജൻ ചൗധരിയുടെ നിലപാട് എന്ന് സംശയിക്കുകയാണ് പാർട്ടിക്കുള്ളിൽ ഉള്ളവർ തന്നെ. ഏതായാലും K മുരളീധരനും ആന്റോ ആന്റണിയും പുറത്തുപോയതിന് പിന്നാലെ കോൺഗ്രസിൽ ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. K മുരളീധരനും ആന്റോ ആന്റണിയും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ സോണിയാഗാന്ധി പലപ്പോഴായി നിർദ്ദേശിച്ചതുപോലെ ഒരു കെട്ടുറപ്പോടെ ഒന്നിച്ചാണോ കാര്യങ്ങൾക്ക് ഇപ്പോൾ ഒരു മുന്നോട്ട് പോക്ക്? കോൺഗ്രസിന് എവിടെയൊക്കെയോ അടിതെറ്റിപ്പോയിട്ടുണ്ട്. ആരായിരിക്കും ഇനി നാഥനായി വന്ന് കോൺഗ്രസിനെ നയിക്കുക? സോണിയാഗാന്ധി ഏറ്റെടുക്കുമ്പോൾ പോലും, രാഹുൽ മാറി നിന്ന് പിന്തുണയ്ക്കുമ്പോൾ പോലും കാര്യങ്ങൾക്കൊന്നും ഒരു വ്യക്തതയുണ്ടാകുന്നില്ല. അതിനൊരു മാറ്റം വരണമെന്നാണ് അണികൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.